ो अन्नमयादिकोशविलक्षणाय नमः ओ अन्नमयादिकोशविलक्षणाय नमः ओ അന്നമയാദി കോശവിലായ നമ എല്ലാ സത്സംഗികൾക്കും പ്രണാമം ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിന്റെ ഇരുപത്തിമൂന്നാമത് മന്ത്രമാണ് ഓം അന്നമയാദി കോശവിലക്ഷണായ നമഹ എന്ന മന്ത്രം അന്നമയാദി കോശങ്ങളിൽ നിന്നും വിലക്ഷണനായ വിഭിന്നനായ വേറിട്ട ഗുരുവിനായി കൊണ്ട് നമസ്കാരം എന്നർത്ഥം അർത്ഥം ഇവിടെ നമ്മളപ്പോൾ എന്താണ് അന്നമയാദി കോശം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ കാണുന്ന ജീവനെ നാം ഓരോരുത്തരെയും നമ്മുടെ ശരീരവും മന്ദകരണവും എല്ലാം ഉൾപ്പെടുന്ന ഈ ജീവ ശരീരത്തെ നിരൂപണം ചെയ്യുമ്പോൾ അതിനെ കൃത്യമായി വക മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആചാര്യന്മാര് പറഞ്ഞു തന്ന ഒരു മാർഗ പദ്ധതിയാണ് പഞ്ചകോശങ്ങൾ എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ജീവശരീരത്തിൽ അഞ്ച് കോശങ്ങളോട് കൂടിയതാണ് എന്നർത്ഥം ആ അഞ്ച് കോശങ്ങൾ ഏതൊക്കെയാണ് അതാണ് അന്നമയാദി കോശങ്ങൾ അന്നമയം ആദി കോശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അതിലൊന്നാമത്തെ കോശത്തിന്റെ പേരാണ് അന്നമയ കോശം രണ്ടാമത്തെ കോശത്തിന്റെ പേരാണ് പ്രാണമയ കോശം മൂന്നാമത്തെ കോശത്തിന്റെ പേരാണ് മനോമയ കോശം നാലാമത്തേത് വിജ്ഞാനമയ കോശം അഞ്ചാമത്തേത് കോശം ഇതാണ് പഞ്ചകോശം ഏതൊക്കെയാണ് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം കോശം എന്ന് പറഞ്ഞാൽ എന്താ കോശം എന്ന് പറഞ്ഞാൽ കോശവത് ആഛാദകത്വാതി കോശം ഒരു ഉറ എന്നൊക്കെ നമ്മൾ പറയില്ല അല്ലെങ്കിൽ ആവരണം ഈ ചൈതന്യത്തെ ആവരണം ചെയ്തു വച്ചിരിക്കുന്ന ഉറകളാണ് കോശം ഉറ എന്ന് പറഞ്ഞാൽ നമ്മൾ വാളൊക്കെ സൂക്ഷിക്കുന്നത് ഉറയിലിട്ടാണല്ലോ ഉറയിൽ കിടക്കുന്ന വാള് പോലെ ഒരു അരിമണിയെ പോലും സൂക്ഷിക്കുന്നത് ഉമി എന്ന് പറയുന്ന അതിന്റെ കോശം കൊണ്ടാണ് അതിന്റെ ആവരണം കൊണ്ടാണ് ആ ഉമി എന്ന കോശത്തിനകത്താണ് അരിമണിയാകുന്ന ധാന്യം ഇരിക്കുന്നത് ഒരു ഗർഭസ്ഥ ശിശുവിനെ കോശമായിരിക്കുന്നത് അതിൻ്റെ മറുപിള്ള ആകുന്ന ആവരണമാണ് ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഓരോന്നിനും അതിനെ മറയ്ക്കുന്ന തനതായതിനെ മറയ്ക്കുന്ന ആവരണങ്ങൾ മൂടുപടങ്ങൾ ഉണ്ട് അതാണ് കോശം ഇതാണ് പഞ്ചമയ കോശം ഇതിലൊന്നാമത്തേതാണ് അന്നമയം ഏറ്റവും ബാഹ്യമായിട്ട് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ ശരീരം നമ്മുടെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന ഈ ശരീരം േതസ്സു തന്നെ ഇതു രക്തമൊടും കലർന്ന് അങ്ങനെയുള്ള ശരീരം പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഈ കാണുന്ന ഭൗതികമായ ഈ ശരീരത്തെയാണ് എന്തെന്ന് പറയുന്നത് അന്നമയ കോശം എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ടുള്ളിലായിട്ട് എന്തുണ്ട് ഒരു ഗുഹയിൽ നിന്ന് ആ ഗുഹയ്ക്കകത്തുള്ള വേറൊരു ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന പോലെ എന്നിട്ട് ആ ഗുഹയിൽ നിന്ന് അതിനകത്തുള്ള ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന പോലെ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കുള്ള യാത്രയാണ് അന്നമയ കോശത്തിൽ നിന്ന് പ്രാണമയ കോശത്തിലേക്കുള്ള യാത്ര പ്രാണമയ കോശം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ശരീരത്തിലാകവേ തന്നെ നമുക്ക് ബലം നൽകിക്കൊണ്ട് നിലനിർത്തുന്ന ശക്തി വിശേഷമാണ് പ്രാണ പ്രാണൻ കർമ്മേന്ദ്രിയങ്ങളുമായിട്ട് ചേർന്നിട്ട് ഈ പ്രാണൻ പ്രവർത്തിക്കും അതാണ് നമ്മുടെ ശരീരത്തിന് ബലം തരുന്നത് നമ്മൾ ചില ആളുകളൊക്കെ തളർന്ന് ഒടിഞ്ഞു നിൽക്കുമ്പോ തന്നെ പറയില്ലേ എന്താ ഒരു പ്രാണനില്ലാത്ത പോലെ എന്ന് പറയും ചവാറായ പോലെയൊക്കെ നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാല് ആ പ്രാണന് പുഷ്ടിയില്ല ബലം പോരാ പ്രാണൻ നല്ല ശക്തിമത്തായിരിക്കുന്ന ഒരു വസ്തുവാണ് അതാണ് ഈ ശരീരത്തിന് ആകവേ നിറഞ്ഞു നിന്ന് കർമ്മേന്ദ്രിയങ്ങളെ ഓരോന്നിലേക്കും പ്രേരിപ്പിക്കുന്ന ഘടകം അതാണ് നമ്മൾ കഴിഞ്ഞ ഏഹ് മന്ത്രങ്ങളിലൊക്കെ വിശദീകരിക്കേണ്ട അഞ്ചു ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പഞ്ചപ്രാണന്മാര് പ്രാണൻ ഒന്നേ ഉള്ളൂ പക്ഷെ അഞ്ചു വിധത്തില് അറിയപ്പെടുന്നു ഇനി അതിനും അകത്തേക്ക് പോയാലോ മനോമയ കോശമുണ്ട് അന്നമയത്തിനകത്ത് പ്രാണമയം പ്രാണമയത്തിനകത്ത് മനോമയം മനോമയ കോശമാണ് എന്ത് ചെയ്യുന്നത് മനോമയ എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ നമ്മൾ ഈ കാണുന്ന ഇന്ദ്രിയങ്ങളോടൊപ്പം മനസ്സും കൂടി ചേരുമ്പോൾ അത് മനോമയ കോശമായി മനസ്സ് എന്താ ചെയ്യുന്നത് ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സ് നമ്മളിൽ ഞാനെന്നും എന്റെ എന്നും ഒക്കെയുള്ള അഭിമാനം ഉണ്ടാക്കി വാസന കൊണ്ട് ഈ ലോകത്തെ ഭ്രമിപ്പിച്ച് അതിൽ ഭ്രമിച്ച് ജീവിക്കും അതാണ് മനസ്സിന്റെ പ്രക്രിയ എന്റേതുകളും ഞാനുകളും ഒക്കെ ഉണ്ടാക്കി വെക്കും അതിന്റെ അടിസ്ഥാനത്തില് എൻ്റേതുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് രൂപപ്പെടും ശോകമോഹാദികളൊക്കെ രൂപപ്പെടും സംശയം രൂപപ്പെടും രാഗം വരും ദ്വേഷം വരും ശോകം വരും എല്ലാതും വരും മനസ്സ് പ്രവർത്തിക്കുന്നിടത്തൊക്കെ മനസ്സിന്റെ വികാരങ്ങളായിരിക്കുന്ന ഈ ശോകമോഹാദികള് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ പറയും എനിക്ക് സുഖാണ് എനിക്ക് ദുഃഖാണ് എനിക്ക് സംശയമാണ് എനിക്ക് ഉത്കണ്ഠയാണ് എന്നൊക്കെ പറയുന്നത് മനസ്സ് പ്രവർത്തിക്കുന്നിടത്താണ് അപ്പോ ജ്ഞാനേന്ദ്രിയങ്ങളോട് കൂടി മനസ്സിരിക്കുമ്പോൾ അത് മനോമയ കോശം ഇനി അതിൻ്റെയും ഉള്ളിലേക്ക് നടന്നു ചെന്നാലോ അവിടെ വിജ്ഞാനമയ കോശമുണ്ട് വിജ്ഞാനമയം എന്ന് പറഞ്ഞാൽ എന്താണ് ജാഗ്രത അവസ്ഥയിലൊക്കെ നമ്മൾ ഉണർന്നിരിക്കുന്ന വേളയിലൊക്കെ നമുക്ക് വേണ്ടുന്ന ബോധത്തെ പ്രധാനം ചെയ്യുന്ന പ്രജ്ഞ ആ പ്രജ്ഞയാണ് എന്ത് ബുദ്ധി എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ വലിയൊരു കോശം വലിയൊരു മേഖല നമ്മുടെ ഉള്ളിലുണ്ട് ബുദ്ധിയുടെ വലിയൊരു മേഖല നമ്മുടെ ഉള്ളിലുണ്ട് അത് മനസ്സിനേക്കാളും വലിയ ഒരു മേഖലയാണ് വിജ്ഞാനത്തിന്റെ മേഖല അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളോട് കൂടി ചേർന്ന് ബുദ്ധി പ്രവർത്തിക്കുമ്പോൾ എന്തായി അത് വിജ്ഞാനമയ കോശമായി അതൊക്കെ ഓരോന്നും എന്താണ് യഥാർത്ഥമായതിനം അറയ്ക്കുന്ന ആവരണങ്ങളാണ് കേട്ടോ ഏറ്റവും തനതായിരിക്കുന്നതിനെ മറയ്ക്കുന്ന സംഗതികൾ അതിനും അകത്തേക്ക് പോയാലോ അവിടെ എന്തുണ്ട് അവിടെ ആനന്ദമയ കോശമുണ്ട് അജ്ഞാനപ്രധാനമായ ഒരു അന്ധക്കരണമാണ് അന്ധകരണത്തിൽ കൊണ്ട് നമ്മൾ പ്രിയം മോദം പ്രമോദം മുതലായ സന്തോഷാദികളൊക്കെ അനുഭവിക്കും അപരിമിതമായ സന്തോഷമല്ല അനുഭവിക്കുന്നത് പരിമിതമായിരിക്കുന്ന ആനന്ദം അതിൻ്റെ അതുകൊണ്ടാണ് ആത്മസുഖത്തിന്റെ ഒരു ചെറിയ കണികയാണ് നിദ്രാവേളയില് ഗാഠ സുഷുപ്തിയില് നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഉണർന്നെണീക്കുമ്പോ ഞാൻ സുഖമായി ഉറങ്ങി എന്നുള്ള സാക്ഷ്യം പറയുന്നത് പോലും അപ്പോ ആ നല്ല ഉറക്കത്തിൽ നിന്ന് കിട്ടുന്നത് ആനന്ദമാണ് പക്ഷെ ആനന്ദം പരിമിതമാണ് പരിച്ഛ്നമാണ് ചെറുതാണ് അപ്പോ ആനന്ദമയ കോശത്തില് അജ്ഞാനത്തിൽ നിന്ന് ഉണർന്നു വരുന്ന ആനന്ദമുണ്ട് ഇതാണ് അഞ്ച് കോശങ്ങൾ ഈ അന്നമയത്തിനും പ്രാണമയത്തിനും മനോമയത്തിനും വിജ്ഞാനമയത്തിനും ആനന്ദമയത്തിനും അപ്പുറയാണ് ആരിരിക്കുന്നത് ഗുരു ഇരിക്കുന്നത് ചൈതന്യം ഇരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ പറയാണ് ശ്രീ ഗുരുദേവൻ അന്നമയാദി കോശങ്ങളിൽ നിന്നെല്ലാം വിലക്ഷണനാണ് വിഭിന്നനാണ് അതുകൊണ്ടാണ് പറയുന്നത് ഗുരുവിനെ മനസ്സുകൊണ്ട് അളക്കാൻ പറ്റില്ല ഗുരുവിനെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റില്ല പ്രാണനെ കൊണ്ട് അളക്കാൻ പറ്റില്ല ശരീരം കൊണ്ട് അളക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണ് ഇതിനൊക്കെ പിടിതരുന്നതിനപ്പുറത്താണ് ഗുരുവിന്റെ സ്ഥാനം അതുകൊണ്ട് ഒരു തരത്തിലും നമുക്കതിനെ അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് കഴിയില്ല ആ അപാരമായ അപരിമിതമായിരിക്കുന്ന ചൈതന്യ വിശേഷമാണ് ആ പഞ്ചകോശങ്ങളിൽ നിന്ന് വിലക്ഷണ വിലക്ഷണൻ എന്ന് പറഞ്ഞാൽ വിഭിന്നൻ എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുന്നത് അതല്ലാത്തത് അതിനും അപ്പുറത്ത് സ്വരൂപമാണ് ശ്രീ ഗുരു അങ്ങനെയുള്ള പഞ്ചകോശ വിലക്ഷണനായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം ഓം അന്നമയാദി കോശവിലക്ഷണായ നമ നമസ്തേ